നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ശേഷം ഏറ്റവും അധികം പേര് ദോഷം കേട്ടത് പോലീസിനാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ പോലീസ് പവർഫുള്ളായിരിക്കും എന്ന മിഥ്യ ഇക്കുറി പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. അതിൻ്റെ കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസിന് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള തീരുമാനം തന്നെയായിരുന്നു. മുൻപൊക്കെ CPM ഭരിക്കുമ്പോൾ പാർട്ടിയായിരുന്നു പോലീസ് സ്റ്റേഷൻ ഭരിച്ചിരുന്നത് എന്ന ആരോപണം ശക്തമായിരുന്നു. അതൊഴിവാക്കാൻ പിണറായി വിജയൻ പോലീസിന് സ്വാതന്ത്ര്യം അനുവദിച്ചു. എന്നാൽ സ്വാതന്ത്ര്യം ഒട്ടും അർഹിക്കാത്ത പോലീസ് അത് ദുരുപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ കാലമായി കാണുന്നത്. നിരപരാധികളെ കസ്റ്റഡിയിലെടുക്കുകയും മർദ്ദിക്കുകയും മർദ്ദിച്ചു കൊല്ലുകയും തലമുടി വളർത്തിയതിന് വേണ്ടി പേടിപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലീസ് ഒരു വശത്ത്, വാഹനത്തിന് സൈഡ് ചോദിക്കുന്നതിനെ തുല്യമുള്ള തർക്കം മർദ്ദനത്തിൽ കലാശിക്കുന്നത് വേറൊരു വശത്ത്, ദളിതനായ ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാനും ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ യുവാവിനെ കൊല്ലാനും കൂട്ടുനിൽക്കുന്ന പോലീസ് വേറൊരു വശത്തെ. അങ്ങനെ അപമാനത്തിൻ്റെയും നാണക്കേടിൻ്റെയും പോലീസിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് ദിവസമായി കേൾക്കുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ സനലെന്ന നിരപരാധിയായ ഒരു യുവാവ് കൊല്ലപ്പെട്ടത്. മക്കൾക്ക് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയവൻ തിരിച്ചു ചെല്ലുന്നത് നിശ്ചലമായ ശവശരീരമായാണ്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ആ മരണത്തിൻ്റെ ഉത്തരവാദി ക്രിമിനൽ ചുമതലയുള്ള ഒരു DYSP ആണ് എന്നതാണ്. ഉന്നതനായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചെറുപ്പക്കാരനെ തള്ളി മരണത്തിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, ഒരു അപകടമുണ്ടായാൽ ആദ്യമായി ഏത് മനുഷ്യനും ചെയ്യുന്ന പ്രഥമമായ ചുമതലയായി അയാളെ ആശുപത്രിയിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പോലും കാട്ടിയില്ല. എന്ന് മാത്രമല്ല, സ്ഥലത്തെ ചുമതലക്കാരനായ DYSP എന്ന നിലയിൽ അയാൾ ആ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ മുൻഗണന കൊടുത്തത് ആ പാവപ്പെട്ടവനെ ഇല്ലാതാക്കിയും കുറ്റാരോപിതൻ എന്ന സ്ഥാനം മാറ്റിയെടുക്കുന്നതിനാണ്. ഏറ്റവും നിർഭാഗ്യകരമായ സംഗതി, ആ യുവാവുമായി പോലീസ് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നതാണ്. എത്രയും വേഗം പ്രഥമ ശുശ്രൂഷ ലഭിക്കുകയും മെഡിക്കൽ കോളേജിലെത്തി ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുന്നതിന് പകരം ആ യുവാവുമായി പോലീസ് ആംബുലൻസ് ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും പിന്നാലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ജനറൽ ആശുപത്രിയിൽ നിന്നും ഈ യുവാവിൻ്റെ ജീവൻ അപകടത്തിലാണ്, എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പുലിവാലാകുമെന്ന് കരുതി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ധർമ്മബോധമാണ് നമ്മുടെ പോലീസിനെ നയിക്കുന്നത്. ഒടുവിൽ ആ DYSP സർവ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് സർവീസ് റിവോൾവറുമായി മുങ്ങിയിരിക്കുകയാണ്. ഏത് പോലീസ് അദ്ദേഹത്തെ പിടിക്കുമെന്നാണ് പറയുന്നത്? നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു DYSP രക്ഷിക്കാൻ കേരള പോലീസ് ഒരുമിച്ച് നിൽക്കും. നമുക്കറിയാവുന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. എങ്ങനെയാണ് ഈ ക്രിമിനലുകളൊക്കെ പോലീസിൽ വന്നു ചേരുന്നത്? ഒരു സംശയവും വേണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തന്നെയാണ്. കാലാകാലങ്ങളിൽ സബ് ഇൻസ്പെക്ടറായി സേവനം ആരംഭിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DYSPO SPO ആയി മാറുന്നതിനിടയിൽ ആത്മാഭിമാനം പണയം വെച്ച് ക്രിമിനലുകളായ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഗുണ്ടകളോടും ഒരേ സമയം ബന്ധം സ്ഥാപിക്കുകയാണ്. ആ ബന്ധത്തിൽ അവർക്ക് പണമിടപാടുകാർ കാണും, വ്യവസായികൾ കാണും, കൂലിത്തല്ലുകാർ കാണും, അതേസമയം രാഷ്ട്രീയ നേതാക്കളും കാണും. പോലീസ് സ്റ്റേഷനിലെ സ്വാധീനമാണ് ഒരു പ്രാദേശിക നേതാവിൻ്റെ വിജയത്തിൻ്റെ പ്രാഥമിക ലക്ഷണം. അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിലെ SIമാരുമായി തുടങ്ങുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് ഈ ക്രിമിനൽ പ്രവൃത്തിയുടെയൊക്കെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതിന്. ഇതിനു മുൻപ് എത്രയോ തവണ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പേരിൽ ആരോപിതനായ ആളാണ് ഈ DYSP. എന്നിട്ടും അയാൾക്ക് എങ്ങനെയാണ്
ക്രമസമാധാനത്തിന് ചുമതല ഇപ്പോഴും കിട്ടിയത്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ അടുത്ത് വടിവാളുമായി ഗുണ്ടയെ എത്തിച്ചതിൻ്റെ പേരിൽ പോലും നടപടി ഉണ്ടാകേണ്ട മനുഷ്യനാണ് അദ്ദേഹം. പരവൂരിലെ പോലീസുകാർ ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കി തല്ലിക്കൊന്ന കഥ ഇന്നും മറന്നിട്ടില്ല. കോട്ടയത്തെ കെവിൻ്റെ ജീവനെടുക്കാൻ പോലീസിനുമുണ്ടായിരുന്നു പങ്ക്. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും കഥ. എന്നിട്ടും ഈ ക്രിമിനലുകൾ, ഈ അഴിഞ്ഞാട്ടം തുടരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സർക്കാരിന് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാം ശരിയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ രംഗത്തുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശരിയാക്കേണ്ടത് പോലീസിനെ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കുകയാണ് സ്റ്റേറ്റിൻ്റെ പ്രാഥമികമായ ചുമതല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇത് രണ്ടും സംരക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണെങ്കിൽ, നിയമപരമായി എനിക്ക് സ്വത്തുക്കളുണ്ടെങ്കിൽ, നിയമപരമായി എനിക്ക് ഈ രാജ്യത്തെ പൗരത്വമുണ്ടെങ്കിൽ, എൻ്റെ ജീവനും സ്വത്തും ഈ സർക്കാർ സംരക്ഷിച്ചേ മതിയാവൂ. നിരപരാധിയായ പാവപ്പെട്ടവനെ നടുറോഡിലേക്ക് തള്ളിയിട്ട് കൊന്നുകളയുന്ന പോലീസുകാർ എങ്ങനെയാണ് എന്നെപ്പോലുള്ള സാധാരണക്കാരൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നത്? അതുറപ്പു വരുത്താൻ ഇനിയെങ്കിലും സർക്കാർ മുന്നിട്ടിറങ്ങണം. പോലീസുകാർ അവരുടെ സ്വാധീനത്തിന് വഴങ്ങി നിരപരാധികളെ വേട്ടയാടുമ്പോൾ, പോലീസുകാർ പണമിടപാടുകാരാവുമ്പോൾ, പോലീസുകാർ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ, പോലീസുകാർ നിരപരാധികളെ വേട്ടയാടുമ്പോൾ ഇടപെട്ടേ മതിയാവൂ. രാഹുൽ ഈശ്വരനെ പോലെ വിവരക്കേടും മണ്ടത്തരവും വിളിച്ചു പറയുന്നവരെ ജയിലിലടയ്ക്കാനുള്ള വിരുദ് എന്തുകൊണ്ടാണ് ക്രിമിനലുകളുടെ മേൽ പോലീസ് കാണിക്കാത്തത്? ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ അധികം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ശബരിമലയിൽ നാമം ജപിച്ചതിൻ്റെ പേരിൽ 3500 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനം ഇത്തരം ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്തുകയാണ്. പോലീസുകാരെ ശുദ്ധീകരിച്ചാൽ മാത്രമേ സമൂഹം നന്നാവൂ. സിവിൽ കേസിൽ ഇടപെടുക, ചട്ടം ലംഘിച്ചുകൊണ്ട് കേസുകൾ എടുക്കുക തുടങ്ങിയവയൊക്കെ പോലീസിൻ്റെ കുറ്റകൃത്യമായി കരുതുകയും അവരുടെ പേരിൽ നടപടിയെടുക്കാൻ തുടങ്ങുകയും ചെയ്താൽ പോലീസ് നന്നാവും. ബ്ലേഡ് മാഫിയകളുമായും കളങ്കിത കച്ചവടക്കാരുമായും മണൽ മാഫിയകളുമായും ഒക്കെയുള്ള പോലീസിൻ്റെ കൂട്ടുകെട്ടുകൾ അന്വേഷിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ ഒരാൾ കുറ്റാരോപിതനായാൽ അവനെ സർവീസിൽ നിന്നും മാറ്റി നിർത്താനുള്ള തൻ്റെടം പിണറായി വിജയൻ എന്ന് കാണിക്കുന്നുവോ, അന്നേ സനലിനെ പോലുള്ള നിരപരാധികളുടെ ജീവനെ ഇവിടെ സുരക്ഷിതത്വമുണ്ടാവൂ. സനലിൻ്റെ മരണം അപകട മരണമായി വ്യാഖ്യാനിക്കപ്പെടാം, എന്നാൽ ഇതൊരു കൊലപാതകം തന്നെയാണ്, ക്രൂരമായ കൊലപാതകം. നടുറോഡിലേക്ക് തള്ളിയിട്ട് വണ്ടി കയറ്റിക്കൊന്ന കൊലപാതകം. അതിൽ ഒന്നാം പ്രതി ആ DYSP തന്നെയാവണം. രണ്ടും മൂന്നും പ്രതികൾ ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കൂട്ടാക്കാതെ ആ മനുഷ്യനുമായി ആംബുലൻസിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ഉദ്യോഗസ്ഥന്മാരും അതിന് നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുമാവണം. അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ എന്നെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 100 സാധാരണക്കാരെയും പോലുള്ളവരുടെ ജീവിതവും സ്വത്തും സുരക്ഷിതമാകൂ. അതുറപ്പുവരുത്താൻ പിണറായി വിജയൻ ആദ്യം കഴിയട്ടെ. എന്നിട്ടും മതി ശബരിമലയിലെ തുല്യനീതിയുടെ വാദം. നന്ദി, നമസ്കാരം.